ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു കിച്ചണാണ്. ഞാൻ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സ്പേസൊന്നുമില്ല, ചെറിയൊരു കിച്ചണാണ്. അപ്പോൾ കിച്ചൺ ഇപ്പോൾ ആകെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അലങ്കോലപ്പെട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ട് അതൊക്കെ കഴുകി വയ്ക്കണം. അതിന് ശേഷം ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോണത്. അപ്പം ഞാൻ പാത്രം കഴുകി വെച്ചിട്ട് ഇനി വരാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാം. അല്ല പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. വീട്ടിൽ വേറെ അമ്മയോ അങ്ങനെ അമ്മമാരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊന്നും അത് പറ്റില്ല. അപ്പോൾ എല്ലാവരും എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാൻ നിൽക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഭക്ഷണമൊക്കെ മാറ്റി നമ്മൾ ആ റൂമിൽ നിന്ന് വേറെ ഒരു റൂമിലേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മളവിടെ ക്ലീൻ ചെയ്യുക. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാറാലിയൊക്കെ തട്ടുമ്പോൾ അതൊക്കെ ഭക്ഷണത്തിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്നുള്ള ഓർഡറിലാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോർഷൻ കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അവിടെയും ഇവിടെ അല്ലല്ലോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുന്നത് എൻ്റെ ഈ സ്റ്റാൻഡാണ്. ഇതൊരു വലിയൊരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ താഴേക്ക് ഇറക്കി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മുന്നൊരു പ്ലാൻ വേണം കേട്ടോ. നമുക്ക് ഏത് സാധനങ്ങൾ മാറ്റി, ചിലപ്പോൾ നമ്മൾ ഒരു സൈഡിലിരിക്കുന്ന സാധനങ്ങൾ വേറെ സൈഡിലേക്ക് മാറ്റി വയ്ക്കണം എന്നൊക്കെ ഉള്ളത് മുന്നേ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ ഇതുണ്ട് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് വിമ്മ് ഇട്ടിട്ട് അത് നന്നായി ഉരച്ചു, കഴുകല്ല ഉരച്ചെടുത്തു. അതിന് ശേഷം ഞാൻ ഒരു തുണി വെച്ചിട്ട് നന്നായി ആ സ്റ്റാൻഡ് നന്നായി തുടച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് ഞാൻ ചിലപ്പോൾ അത് കൊണ്ടുപോയി കഴുകിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാറുണ്ട്. ഞാൻ ഇന്ന് വെറുതെ ഇതൊന്ന് തുടച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ സ്റ്റാൻഡൊക്കെ നന്നായി തുടച്ചെടുത്തു. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഇതിൽ ഗ്രോസറി ഐറ്റംസും സ്റ്റീൽ പാത്രങ്ങളൊക്കെ മിക്സായി വെച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിൽ അധികം സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഉള്ളത് കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള റാക്കില്ലേ, അതാണ്. അപ്പോൾ അവിടെ കുറേ പാത്രങ്ങളൊക്കെ വലിച്ചു വരിയിട്ടുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ പിന്നെ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി വേറെ പേപ്പർ പിടിച്ച് കൊടുത്ത് പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അതാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ചിലവർക്കൊന്നും ഇത് അത്ര പെട്ടെന്ന് നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കിച്ചണും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളില്ലേ, അതൊക്കെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു സൈഡ് റാക്ക് ഒരു ദിവസം വെച്ച് അങ്ങനെ സമയമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാവും. റാക്കൊക്കെ ഞാൻ അടിച്ച് നന്നായി തുടച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഒരു പേപ്പർ വിരിച്ചിട്ട് സാധനങ്ങളൊക്കെ ഞാൻ റീസെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കൈ ടീസ്പൂൺസൊക്കെ അല്ലേ, ടീസ്പൂൺസ് അല്ല നമ്മൾ വലിയ കയ്യിലുകൾ, അതൊക്കെ ഞാൻ ഇതുപോലെ ഒരു ട്രയലാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യണം നേരത്തെ എടുക്കാൻ കിട്ടും. അതുപോലെ ക്രോക്കറി ഐറ്റംസ് ഉള്ളതൊക്കെ ഞാൻ അതിൽ അധികം ഒന്നുമില്ല ഉള്ളത് ഇപ്പം ഞാൻ താഴെ ഇതുപോലെ കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ അടിയിലുള്ള റാക്കുകളും മുകളിൽ എനിക്കങ്ങനെ റാക്കില്ല, മുകളിൽ തുറന്ന് കിടക്കുന്നതാണ്, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതാണ് മുന്നേ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇനി എല്ലാ റാക്കും ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഏത് സാധനങ്ങൾ എവിടെ വെക്കണം എന്നുള്ളത് നമുക്ക് നല്ല ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ ഇതിൽ കയ്യിലുകളൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് വലിച്ച് എടുത്തിട്ട് കുക്ക് ചെയ്യണ നേരത്തൊക്കെ എടുക്കാൻ ഈസി അല്ലേ, അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്യുമ്പോഴൊക്കെ കയ്യിലെടുക്കുമ്പോൾ തുറന്നുവെച്ചിരിക്കുന്നതല്ലേ, ഞാൻ കഴുകിയിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി എനിക്ക് കോർണറിലൊരു സ്റ്റാൻഡ് ഉണ്ട്, അതാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ മുകളിൽ കയറി നിന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് അവിടെ ഞാൻ
ഇതുപോലെ ഗ്രോസറി ഐറ്റംസ് ഇല്ല അത് വെക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ പ്രില്ലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കൈ പൊള്ളിപ്പോയി. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കുറച്ച് അധികം ചൂടായിപ്പോയി എൻ്റെ കൈ, ആ നേരത്ത് പൊള്ളിപ്പോയി. അപ്പോൾ നമ്മുടെ സൈഡ് ചുമരൊക്കെയല്ലേ, അത് ഞാൻ വെറുതെ വെള്ളം ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ തുടച്ചു കൊടുക്കുക. പിന്നെ സാദാ വെള്ളം കൊണ്ട് തുടയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ചിങ്ങനെ മറ്റേ വിമ്മം ഒന്നും എടുത്തിട്ട് കഴുക, അങ്ങനെ ഉരച്ച് കഴുകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിങ്ങനെ ആദ്യം ഞാൻ അങ്ങനെ കഴുകിയായിരുന്നു, ഇപ്പോൾ അധികം ചെളിയൊന്നുമില്ല. അപ്പോൾ അത് കാരണം വെറുതെ എല്ലാവിടെയും തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാവിടെയും തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സൈഡ് വോളിൽ ഞാൻ ഗ്രോസറി ഐറ്റംസ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഗ്രോസറീസൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇത് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഗ്രോസറി നിറച്ചേക്കാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ എല്ലാതും അതിൻ്റെ പ്ലേസ് വയ്ക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ സ്റ്റാൻഡുമ്പോൾ ഉണ്ടായിരുന്നതാണ് ഈ സാധനങ്ങളൊക്കെ, അതൊക്കെ ഞാൻ ഇവിടെ റീസെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിൽ ഉണ്ടായിരുന്ന കുറേ ക്രോക്കറിയുടെ ഐറ്റംസാണ് ഉണ്ടായിരുന്നത്, അതൊക്കെ ഞാൻ താഴെ റാക്കിലെ അതിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇനിയുള്ളത് കൗണ്ടർ ടോപ്പാണ്. കൗണ്ടർ ടോപ്പിൽ ഇപ്പോഴും സാധനങ്ങൾ അധികം ഉണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ മുന്നേ ഇതുപോലെ ഒരു കവർ വെക്കുകയാണെന്ന് വെച്ചാൽ, നമുക്ക് കവറോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ബോക്സില്ലേ അത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ്, നമുക്ക് യൂസ് ഇല്ലാത്ത സാധനങ്ങൾ നമ്മളെ കയ്യിൽ ഇതുപോലെ പ്ലേറ്റുകൾ അതുപോലെ വിമ്മൻ്റെ ബോട്ടിൽ അതൊക്കെ നമ്മൾ കഴുകാണ് ചിലപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഈ ഇതടിക്കില്ലേ ലൈറ്റർ കയ്യിൽ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പകളൊക്കെ ഉണ്ടാവും. അത് ഇതുപോലെ പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇതിൽ ഓരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്യണത് ഇനി സൈഡ് വോളിലെ അത് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്ത് വെച്ചിട്ട് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഡെഡാവും. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് പിറ്റേ ദിവസമാണ്. ഷൂട്ട് ചെയ്തു എന്നുള്ള എല്ലാ ക്ലീനിങ്ങും ഒക്കെ തലേദിവസം തന്നെ ഞാൻ ചെയ്ത് വെച്ചു, വീണ്ടും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തു എന്നുള്ള. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഫോണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ബാറ്ററി ഒക്കെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് എങ്ങനെയാണോ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ ഞാൻ എത്ര നോക്കിയിട്ട് അത് ഓണാവുന്നില്ല. പിന്നെ പിറ്റേഴ്സാണ് അതിൻ്റെ ഇത് ഓണായത്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് രാത്രിയാകുമ്പോഴാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് ബാക്കി ഭാഗങ്ങൾ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നേരം വെളുത്തു നിൽക്കാതെ കാണാം. അപ്പോൾ ഞാൻ സൈഡ് വോള് ഞാൻ പറഞ്ഞില്ലേ നല്ല അതുപോലെ വെള്ളം ഉപയോഗിച്ച് തുടച്ചു. അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ വെള്ളം എടുത്തിട്ട് തുടച്ചു കൊടുക്കുകയാണ് സൈഡ് വോള്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ സ്റ്റൗവൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് വെറുതെ ഞാൻ ഒന്ന് തുടച്ചു വെക്കണുള്ളൂ. അപ്പോൾ സ്റ്റൗ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് വിമ്മില്ലേ വിമ്മും ഇതെടുത്തിട്ട് സ്പഞ്ച് കൊണ്ട് നന്നായി ഉരച്ച് കഴുകി കൊടുത്തു സ്റ്റൗവ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇന്ന് നേരം വിളിക്കുമ്പോൾ അത് കാണിക്കണില്ല, വീണ്ടും ചെയ്യണ്ടേ. അപ്പോൾ ഞാനത് നന്നായി തുടച്ചു കൊടുക്കുകയാണ് സ്റ്റൗവ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ തറ ഒക്കെ അടിച്ചു കയറിയിട്ടു ഇനി തുടച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ തുടച്ചു കൊടുക്കുക. അപ്പോൾ ഇനി തറയും കൂടിയും തുടച്ചാൽ മതി, അതോടുകൂടി അടുക്കള ക്ലീൻ ആവും കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജും ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു. അതിൻ്റെ മുകളിൽ സാധനങ്ങൾ ചിലപ്പോൾ ഓരോന്നൊക്കെ കൊണ്ടുപോയിക്കില്ല, അതൊക്കെ മാറ്റി കളയാളത് കളഞ്ഞു. പിന്നെ ഫ്രിഡ്ജൊന്ന് തുടച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെയാണ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് കറിയും ചോറൊക്കെ വെക്കുക, ഒന്നും കാണാനില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലായിട്ടാണ് വെക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ആ സ്റ്റാൻഡ് ഇരിക്കുന്ന കാരണം കാണില്ല. പിന്നെ ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അങ്ങോട്ട് ആണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് കാണില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൻ്റെ ഓവറോൾ ലുക്ക് ഇപ്പോഴത്തെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.